കണ്ണൂർ എടക്കാട് പോലീസ് സ്റ്റേഷന് മുന്നിൽ സിൽവർ ലൈനെതിരെ പ്രതിഷേധം. സർവേ നടത്താനാകാതെ അധികൃതർ മടങ്ങി. വിശദാംശങ്ങൾ അനന്തു രാമചന്ദ്രൻ നൽകും. അനന്തു, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അടക്കമുയർന്ന പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എടക്കാട് എന്താണ് ഇന്ന് സംഭവിച്ചത്? ബിഞ്ചു, തിരുവനന്തപുരത്തും കണ്ണൂരും ഒക്കെ തന്നെ സമാനമായ പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്നത്. നമ്മൾ കണ്ടതാണ് രണ്ടു ദിവസം മുൻപ് കണ്ണൂരിലെ പ്രതിഷേധം. പക്ഷെ അതിനുശേഷം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. രണ്ടു ദിവസം ഈ സിൽവർ ലൈനിന്റെ കുറ്റിയിടൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ എടക്കാട് പോലീസ് സ്റ്റേഷൻ ഭാഗത്തെ ഈ കുറ്റിയിടലുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെത്തി. അവിടെ എത്തിയപ്പോൾ തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധവുമായി സമരപ്രവർത്തകർ എത്തിയിരിക്കുന്നത്. പോലീസുമായി ഉദ്യോഗസ്ഥർ ചർച്ച നടത്തിയെങ്കിലും ഇന്ന് കുറ്റിയിടൽ നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. നിലവിൽ എന്തായാലും കുറ്റിയിടൽ ആരംഭിച്ചിട്ടില്ല. ഈ പ്രതിഷേധം കണക്കിലെടുത്ത് ഇന്നും ഈ കുറ്റിയിടൽ മാറ്റിവെക്കാനാണ് സാധ്യത. കാരണം പ്രകോപനപരമെന്ന തരത്തിലേക്ക് ഒന്നും പോലീസും പോകുന്നില്ല. വലിയ തരത്തിലേക്ക് പ്രതിഷേധം പോയി കഴിഞ്ഞാൽ അതൊരു പ്രശ്നത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകും എന്ന വിലയിരുത്തൽ പോലീസിനുമുണ്ട്. പശ്ചാത്തലത്തിൽ ഇപ്പോൾ പ്രതിഷേധക്കാർ പോലീസ് സ്റ്റേഷന് മുൻപിലുണ്ട്. പക്ഷെ ഇന്ന് സിൽവർ ലൈനിന്റെ കുറ്റിയിടൽ എടക്കാട് ഭാഗത്ത് നടത്താൻ സാധ്യതയില്ല എന്നാണ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ശരിയാണ്, എടക്കാട് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് സിൽവർ ലൈനെതിരെ പ്രതിഷേധം നടക്കുന്നത്.